ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ അത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാന്യരായ വൈദിക സൃഷ്ടൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ഏഴാമത്തെ ഞായറാഴ്ചയിലേക്കും മാർക്കുറിയാക്കോസവതാരുടെ ഓർമ്മ ദിനത്തിലേക്കും നാം കടന്നു വന്നിരിക്കും. വായിച്ചു കേട്ട വേദഭാഗം ശുദ്ധ മാർക്കോസ് എവനിക്കലിസ്റ്റ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തമ്പുരാൻ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവനോടൊപ്പം വലിയ ജനസമൂഹം, അവൻ്റെ 12 ശിഷ്യന്മാർ, തിങ്ങിക്കൂടിയ ആളുകളുടെ ബാഹുല്യ നിമിത്തം വീടിനുള്ളിൽ ഭക്ഷണം കഴിക്കുവാൻ പോലും പറ്റാതെ വണ്ണം തിരക്ക് കൂടിയപ്പോൾ അവൻ്റെ സഹോദരങ്ങൾ, അവൻ്റെ ബന്ധുമിത്രാദികൾ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് യേശുവിൻ്റെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ പറയുന്ന ഒരു വാചകം, ഇവന് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇവൻ മാനസിക വിഭ്രാന്തിയുള്ളവനായി തീർന്നിരിക്കുന്നു. അതിന് മറുപടി എന്ന വണ്ണം ക്രിസ്തു പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ വിരുദ്ധമായി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാവിധിക്ക് യോഗ്യനായിത്തീരും. നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകം, ക്രിസ്തുവിൻ്റെ ഭവനക്കാർ അവനെ പറ്റി പറയുന്ന വാക്കുകൾ, നീ രക്ഷിതാവാണ് എന്ന് കാൽവറിയിൽ കള്ളൻ നിലവിളിച്ച് പറയുമ്പോൾ, അത്ഭുതങ്ങൾ അനേകർ ജീവിതത്തിൽ പ്രാപിച്ചപ്പോൾ, സൗഖ്യങ്ങൾ അനേകർ ജീവിതത്തിൽ പ്രാപിച്ചപ്പോൾ, നീ ദൈവത്തിൻ്റെ പുത്രനായ മശിഹ ആകുന്നു, നീ ദാവീദിൻ്റെ പുത്രനാകുന്നു, നീ ഞങ്ങളുടെ രക്ഷകനാകുന്നു എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവൻ്റെ ഭവനക്കാർ അവനെ പറ്റി പറയുന്ന വാചകം ഇങ്ങനെയാണ്, ഇവന് ഭ്രാന്ത, ഇവൻ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത, ബുദ്ധിഭ്രമം പ്രാപിച്ച ആളുകളെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും, അതുകൊണ്ട് ഇവനെ പിടിച്ചുകൊണ്ട് പോകുവാൻ അവരാഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് ഭ്രാന്തായിത്തീരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ കാണുന്നത്? ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാണ്, ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സഹോദരി സഹോദരങ്ങളാണ്, അവൻ്റെ സ്നേഹിതരാണ്, അവൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. ഞാനും നിങ്ങളും പലപ്പോഴും എങ്ങനെയാണ് ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് സ്വന്തം ആളുകളിൽ അവനെ ഇങ്ങനെ പറയുന്നത്? അതിനാദ്യത്തെ കാരണം ഇതാണ്, അവനോടുകൂടെ നടക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിനൊപ്പം നടക്കുന്ന കാര്യങ്ങളെ പറ്റി ബോധ്യമില്ലായ്മ, അത് മനസ്സിലാക്കുന്നില്ല. എന്താണ് ക്രിസ്തുവിന് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെനിക്കും നിങ്ങൾക്കും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ക്രിസ്തുവിന് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന് മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല. പിറവിയിലെ ക്രൂരനായ മനുഷ്യനെ ക്രിസ്തു സൗഖ്യമാക്കി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനസമൂഹം, യഹൂദന്മാർ, പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, ഇവർക്ക് വേദങ്ങളെ പറ്റി വ്യക്തമായി അറിയാം, പക്ഷേ കണ്ണിന് മുമ്പിൽ കണ്ട അത്ഭുതം കണ്ടിട്ടും ചോദിക്കുകയാണ്, ഇവൻ എങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ചത്? അവിടെ ക്രിസ്തു പറയുന്നു, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല. മറ്റൊരിടത്ത് പറയുന്നു, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല, ചെവി ഉണ്ടായിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. ഇത് എന്നെയും നിങ്ങളെയും പറ്റി തന്നെയാണോ പറയുന്നത് എന്ന് ചിന്തിക്കുക. എന്താണ് ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ശാന്തമായി ദേവാലയത്തിലേക്ക് വരുമ്പോൾ ശാന്തമായി ആലോചിക്കുന്നു, പരമ്പരയിൽ എത്തുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേദനകളുണ്ട്, എനിക്ക് രോഗങ്ങളുണ്ട്, എനിക്ക് പ്രയാസങ്ങളുണ്ട്, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇതെല്ലാം ദൈവത്തിനറിയാം. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറമായി ഞാൻ എന്താണ് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരു രോഗം മാറിയാൽ കുറെ നാൾ കഴിയുമ്പോൾ അടുത്ത രോഗം വരും, എന്തെങ്കിലും പ്രയാസങ്ങൾ മാറിയാൽ
കുറെ നാളുകൾ കഴിയുമ്പോൾ അടുത്ത പ്രയാസങ്ങൾ വരും. പക്ഷെ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിനെ ആഗ്രഹിക്കുവാൻ, ക്രിസ്തുവിനെ ലക്ഷ്യം വെക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ഇവിടെ ക്രിസ്തുവിനെ മാത്രം പിടിച്ചുകൊണ്ടു പോകുവാൻ ഈ ചർച്ചക്കാർ ആഗ്രഹിക്കുമ്പോൾ അവനോടൊപ്പമുള്ള 12 ശിഷ്യന്മാർ, അവനോടൊപ്പമുള്ള ജനസമൂഹം, അവനോടൊപ്പമുള്ള ആളുകൾ, ഇവരെ ആരെയും കാണുന്നില്ല. ഇതും എനിക്കും നിങ്ങൾക്കും പറ്റാവുന്ന ഒരു അപജയമാണ്. പലപ്പോഴും എനിക്കും നിങ്ങൾക്കും നമ്മുടെ ദേവാലയങ്ങൾ വേണ്ട, പുരോഹിതന്മാർ വേണ്ട, മറ്റാരും വേണ്ട, എനിക്ക് ക്രിസ്തു മതി, ക്രിസ്തുവിനെ വേണം എന്ന് ക്രിസ്തു മാത്രം പറയുമ്പോഴും അവനെ ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളും പലപ്പോഴും കാണുന്നതാ. 12 ശിഷ്യ സമൂഹത്തോടൊപ്പമാണ് അവൻ നടക്കുന്നത്. അനേകം ആളുകൾ അവനോടൊപ്പമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് സഭയുടെ പ്രതീകമാണ്. പലപ്പോഴും സഭയില്ലാതെ, സഭയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ക്രിസ്തുവിനെ സ്വന്തമാകുവാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു വിജയത്തിലേക്കുള്ള പോക്കല്ല. ക്രിസ്തുവിനൊപ്പം നടക്കുന്നവ മനസ്സിലാക്കുകയും എന്നാൽ ക്രിസ്തുവായിരിക്കുന്ന സഭയെ ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അത് കഴിയാതെ വന്നാൽ ഞാനും നിങ്ങളും പറയും ഈ സഭയിൽ നടക്കുന്നത് ഭ്രാന്താണ്, ഈ ക്രിസ്തുവിൽ നടക്കുന്നത് ഭ്രാന്താണ്, ഇവിടെ നടക്കുന്നത് മുഴുവൻ ഗോഷ്ഠികളാണ്. ഇവിടെ തിരിച്ചറിവിൻ്റെ, ദൈവത്തെ മനസ്സിലാക്കുന്നതിൻ്റെ, ദൈവത്തെ വ്യക്തിപരമായി സ്വന്തമാക്കുന്നതിൻ്റെ ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും ക്രിസ്തുവിനെ മാത്രം മതി. എന്നാൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ അവനോടൊപ്പമുള്ള വലിയൊരു ജനസമൂഹം എന്നോടൊപ്പം എൻ്റെ ഭവനത്തിലേക്ക് വരുന്നുണ്ട്. അവനോടൊപ്പമുള്ള ശിഷ്യന്മാർ എൻ്റെ ഭവനത്തിലേക്ക് വരുന്നുണ്ട്. അവനോടൊപ്പമുള്ള വിശുദ്ധന്മാർ എൻ്റെ ഭവനത്തിലേക്ക് വരുന്നുണ്ട്. അവനോടൊപ്പമുള്ള സഹോദരന്മാർ എൻ്റെ ഭവനത്തിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരിക്കാം. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിന് വിരോധമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുകയില്ല. ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാനും നിങ്ങളും ദൈവത്തെ സ്വന്തമാക്കുന്നത്. ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ആദ്യമായി ഈ വേദഭാഗം സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്, ക്രിസ്തുവിനെ മനസ്സിലാക്കുക. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൂടെ ക്രിസ്തുവിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ വീണ്ടും പറയുന്നു, ക്രിസ്തുവിനെ മാത്രം എനിക്ക് പോരാ, അവനോടൊപ്പമുള്ള എല്ലാവരും വേണം. അവനോടൊപ്പമുള്ള ശിഷ്യ സമൂഹം, അവനോടൊപ്പമുള്ള ആളുകൾ, അവനോടൊപ്പമുള്ള വിശുദ്ധന്മാർ, അവനോടൊപ്പമുള്ള വലിയ ജനസമൂഹം, വിശുദ്ധ സഭയാകുന്ന ഈ സമൂഹം നമ്മോടൊപ്പം ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടായിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കും നിങ്ങൾക്കും ലഭിക്കും. ആ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിങ്ങളെയും ആ ഒരു ദൈവികമായ അനുഭവത്തിലേക്ക്, ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.